വെൽക്കം ടു ബേബിയാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നാരങ്ങ അച്ചാർ. ഒരു പ്രിസർവേറ്റീവും ചേർക്കാതെ വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ: നാരങ്ങ 15 എണ്ണം, ഓയിൽ 9 ടേബിൾ സ്പൂൺ, നല്ലെണ്ണ 8 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് 3 ടേബിൾ സ്പൂൺ, കറി ലീവ്സ് ആവശ്യത്തിന്, ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, ടെർമറിക് പൗഡർ 1/2 ടീസ്പ�ൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, സാൾട്ട് 2.5 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് നല്ലെണ്ണയിൽ നാരങ്ങയിട്ട് പൊട്ടിച്ചെടുക്കാം. ഞാൻ ചൂടായി എണ്ണ ഒഴിക്കാം. നാരങ്ങ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടായി, നാരങ്ങ ഓരോന്നായിട്ട് എണ്ണയിലോട്ടിടാം. വെള്ളത്തുള്ളി ഉണ്ടെങ്കിൽ അത് എണ്ണയിലിടുമ്പോൾ പൊട്ടും, അതുകൊണ്ട് നല്ലവണ്ണം തുടച്ചെടുത്തിരിക്കണം. എല്ലാ നാരങ്ങയും എണ്ണയിൽ കിടന്ന് പൊട്ടണം. എല്ലാ നാരങ്ങയും ഓയിലിൽ കിടന്ന് പൊട്ടി അതിൻ്റെ ചാറ് പുറത്ത് വരുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ നിറമെല്ലാം മാറിത്തും പൊട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇനി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നിർത്താം നമുക്ക് അടുത്ത് നിന്ന്. ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു. 1 എണ്ണം എടുത്ത് 4 എണ്ണമായിട്ട് കട്ട് ചെയ്യാം. നാരങ്ങര അതിൻ്റെ ചാറ് വീണിട്ടാണ് ഇത് കറുത്തിരിക്കുന്നത്. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ബാക്കിയുള്ള എണ്ണ ഇതിനകത്ത് ഒഴിച്ച് ചൂടായി ഓയിൽ ഒഴിക്കാം. കടു ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളിയിലിടാം. ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. ഇനി പൊടികളിടാം. കായം, മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആദ്യം ഇടാം. എരിവ് നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. തീ കുറച്ചിടണം, പൊടികൾ കരിഞ്ഞു പോവാതെ. കുറച്ച് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കണം. ഇനി നാരങ്ങ മിക്സ് ചെയ്യാം. ഇതുപോലെ ഫ്രൈ പാനിലാണെങ്കിൽ കുറച്ചെണ്ണ മതി. ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഉപ്പും മുളകൊക്കെ ഒന്ന് നോക്കിക്കോണം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. ഉപ്പ് കുറച്ച് അധികം നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. കുറച്ച് ഉപ്പിട വേണം. കുറച്ച് മുളക് പൊടി കൂടെ ഇടാം. അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ഈ പൊടികളെല്ലാം ചൂടായിട്ട് നമുക്ക് ഇറക്കാം. ഇനി ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇറക്കാം. നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് 4 മാസം മുമ്പ് വാങ്ങിയിട്ട അച്ചാറാണിത്. കേടാകാതിരിക്കാൻ കുപ്പിയിൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞ രീതിയിൽ വേണം കുപ്പിയിലിട്ട് അടച്ചു വയ്ക്കാൻ.
നാരങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കാതിരിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.